SSLC പ്ലസ് ടു റിസൾട്ട് വന്നു. ഉപരിപഠനത്തിന് നല്ല ഇടങ്ങൾ തേടിയുള്ള ഓടിപ്പാച്ചിലാണ് നമ്മുടെ മക്കളെല്ലാം. മക്കൾക്ക് നല്ല പഠന സംവിധാനങ്ങൾ ഒരുക്കുന്ന നല്ല സ്ഥാപനങ്ങൾ അന്വേഷിക്കുകയാണ് രക്ഷിതാക്കളും. ഇത് നല്ലൊരു ശുഭസൂചനയാണ്. കുട്ടിയുടെ താല്പര്യം കണ്ടറിഞ്ഞ് അവരുടെയും നമ്മുടെയും ഇരു ലോകത്തിനും നന്നാവും എന്ന് തോന്നുന്ന പഠന സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഇന്നത്തെ നന്മ വീട് ചർച്ച ചെയ്യുന്നതും അതാണ്. പറയപ്പെടുന്ന പോലെ SSLC ഒരു വഴിത്തിരിവിന്റെ ഘട്ടമാണ്. ഇന്ന് കിട്ടേണ്ടതിനെ കുറിച്ച് നന്നായി ചിന്തിക്കുകയും നാളെ എന്തായി പോകുമെന്ന് തീരെ ആലോചിക്കുകയും ചെയ്യാത്ത കൗമാരക്കാരോട് 10 കഴിഞ്ഞിട്ടെന്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടികൾ ഇതൊക്കെയായിരിക്കും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരണം, ഫ്രണ്ട്സ് പോകുന്ന സ്കൂളിൽ ചേരണം. 10 വർഷത്തെ പ്രാഥമിക പഠനം കഴിഞ്ഞു. ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നി പഠനം തുടങ്ങുന്നത് പ്ലസ് വൺ മുതലാണ്. ജോലിയും ജീവിത രീതിയും എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതിൽ ഈ പഠനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കൗമാരക്കാരായ കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കാറില്ല. ഇവിടെയാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണ്ടത്. കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കുട്ടിയെ സയൻസ് ഗ്രൂപ്പിൽ മാത്രമേ ചേർക്കൂ എന്ന നിർബന്ധ ബുദ്ധി ശരിയല്ല. കുട്ടിയുടെ കഴിവിനപ്പുറം അഭിരുചിയും താല്പര്യവും വളരെ വലിയ കാര്യമാണ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിവ രണ്ടാം കിട വിഷയങ്ങളല്ല. ലോകത്തെ വലിയ വാണിജ്യ ഭരണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവർ ഇത് രണ്ടും പഠിച്ചു വളർന്നവരാണെന്ന് നാം മനസ്സിലാക്കണം. എല്ലാത്തിനും അപ്പുറം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പഠിക്കുന്നത് എന്താണെങ്കിലും കുട്ടി പഠിക്കുന്നത് ഇസ്ലാമിക അന്തരീക്ഷം നിറഞ്ഞതാണെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തിന്റെ രുചി ഭാവിയിൽ നിങ്ങൾ അടുത്തറിയും. 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കൗമാരത്തിന്റെ എല്ലാ തീവ്ര സ്വഭാവങ്ങളും ഉള്ളിൽ നിറച്ചു നിൽക്കുന്നവരാണ്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമപ്പുറം എവിടെ നിന്നൊക്കെ സ്നേഹവും പരിഗണനയും കിട്ടുന്നുവോ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവർ, ഭാവിയെക്കുറിച്ച് ആലോചനയില്ലാതെ സ്വയം തീരുമാനങ്ങളിൽ വാശി പിടിക്കുന്നവർ. പഠനാന്തരീക്ഷത്തിൽ അള്ളാഹുവും റസൂലും ഒട്ടും ഇടം പിടിക്കാതിരുന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് നിന്ന് കൈവിട്ടു പോകുന്നവർ. ഭൗതിക പഠനത്തോടൊപ്പം മതപഠനം അനിവാര്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ കുടുംബത്തിന്റെ വിളക്കാണ്. ഉമ്മയും പെങ്ങളും ഇണയും മകളും ആകേണ്ടവളാണ്. അവരുടെ കൗമാരപ്രായത്തിലെ സ്വഭാവ സവിശേഷതകളാണ് അടുത്ത തലമുറയിലും കൊത്തിവെക്കപ്പെടുന്നത്. നമ്മുടെ തലമുറകൾ ദീനീബോധമുള്ളവരാകണം. ഈ കോവിഡ് കാലത്ത് നോമ്പുകാലം കൂടിയ നമ്മൾ വീട്ടിൽ തറാവീഹിന് ഇമാമത്ത് നിൽക്കാൻ മതം പഠിച്ച പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അതൊരു വലിയ സന്തോഷമാണ്, അനുഗ്രഹമാണ്. ഞങ്ങൾ ഇവിടെ വലിയ സന്തോഷത്തിലാണ്. SSLC കഴിഞ്ഞ് റഹ്മ കോഴ്സിന് ചേർന്ന ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് പുറമെ ഖുർആൻ, ഹദീസ്, ഫിഖ്, താരീഖ് വിഷയങ്ങളിൽ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, IT, ടീച്ചർ ട്രെയിനിങ്, പ്രസംഗം, എഴുത്ത് എന്നിവയിൽ നിരന്തര പരിശീലനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് നന്നായി ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വെച്ചാണ്. പ്രീമാരിറ്റൽ കോഴ്സ്, പാരന്റിംഗ്, ക്രിയേറ്റീവ് ആർട്സ്, ഹോം സയൻസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുമപ്പുറം ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. പ്രിയപ്പെട്ട ഉമ്മമാർ, നന്നായി ആലോചിക്കുക. പഠിച്ചവന്റെ അടുക്കൽ മുറിയാത്ത നന്മയായി ഒരാൾക്ക് ബാക്കി ഉണ്ടാകുന്നതിൽ ഒന്ന്. നമ്മൾ പോയാലും നമുക്ക് വേണ്ടി കണ്ണു നിറച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുക എന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ഈ തീരുമാനം നാളെ സ്വർഗത്തിൽ നിങ്ങൾക്കും മക്കൾക്കും നല്ല തണുപ്പ് നൽകും. റഹ്മ ഗേൾസ് അക്കാദമി, റഹ്മത് ക്യാമ്പസ്, പുല്ലൂർ, മഞ്ചേരി. ഫോൺ 0483-2765-285. Mobile 7907961-840.